ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുത്തുണ്ടാകട്ടെ, ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഓരോരുത്തരുടെയും ജീവനോപാധിയാണ്, ജീവിതമാണ് തകർന്നു പോയത്. സുഹൈൽ പറഞ്ഞ പോലെ ഈ ദൃശ്യങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വശം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ആ കടയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അഷ്റഫ് സുഹൈലിനൊപ്പം എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തിയോ സുഹൈലെ? അതെ, പി ജി അഷ്റഫ്ക്ക് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പം മുക്കം കുന്നാണ് താമസിക്കുന്നത്, വളരെ ദൂരമുണ്ട്. അഷ്റഫ്ക്ക, ആ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെ? ഞാൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈ ഷോപ്പിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് രാത്രി പിന്നെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് കടേൻ്റെ മുകളിൽ വന്നത്. ഒരു രാത്രി ഇവിടെ കിടന്നിട്ട് രാവിലെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു. ഇവിടെ രാത്രി അർദ്ധരാത്രി ഒരു ഒന്നര മണിക്ക് ശേഷം ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഞാനും ഭാര്യയും മോനും ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അന്നേരത്താണ് വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടിയിട്ട് മുകളിലെ ഷട്ടർ പൊക്കി നോക്കുമ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ മലവെള്ളവും മരവും എല്ലാം കൂടി ഒഴുകി വരുന്നതാണ് കാണുന്നത്. പിന്നെ യാതൊരു എന്താ പറയുക, പിന്നെ നിലവിളി മാത്രം ഉള്ളൂ. കാരണം എനിക്കറിയാം ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്, ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് പിന്നെ നോക്കുന്നത്. അഷ്റഫ്ഖാൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരും എല്ലാവരും സേഫ് ആയിട്ടുണ്ട്, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ജീവനൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സ്ഥാപനമൊക്കെ നശിച്ചു പോയി. ഇപ്പം വീട് പോയി? വീട് പോയി, അതേപോലെ പിന്നെ കട പോയി. വീട്ടിൽ നിന്ന് മാറുന്നത് കൊണ്ട് സേഫായി? സേഫായി, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം. അഷ്റഫ്, നിങ്ങളെ കട ഒരുപാട് കച്ചവടം നടക്കുന്ന കടയാണ്, എന്താ അവസ്ഥ? കടയിൽ നമുക്ക് ഇത്ര ബാധ്യത ഉണ്ട്, എന്താണ് നമ്മുടെ അവസ്ഥ? ഇപ്പം ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ ഞാൻ ഒരു 30 വർഷത്തോളം ഇവിടെ കട നടത്താൻ തുടങ്ങിയിട്ട്, ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിന് എന്താണ് വേണ്ടത് അതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. A to Z സാധനം അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് എനിക്ക് ഒരു 10-20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് തന്നെ നശിച്ചു പോയി. എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ ഒരു കട എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 10-35 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ നിന്നായിട്ട് വിവിധ സ്കീമിലൂടെ ലോൺ എടുത്തിട്ടാണ് ഈ കട ഇത്രയും രീതിയിൽ നവീകരിച്ച് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് പിന്നെ മാസം തിരിച്ചടവുകൾ നടത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വായ്പകളൊക്കെ ഒന്ന് എഴുതി തള്ളാനുള്ള ശ്രമം നമ്മളെ അധികാരികളിൽ നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നിങ്ങൾക്ക് ഈ നാട്ടുകാരൊക്കെ അറിയാം, എല്ലാവർക്കും പറ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഒരുപാട് പറ്റുണ്ടോ? ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഈ ഇത്രയും വർഷത്തെ പരിചയം കൊണ്ട് എല്ലാവരും വന്നിട്ട് നമ്മളോട് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്, കടം കൊടുക്കാറുണ്ട്, കിട്ടാനുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ തിരിച്ച് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. എല്ലാം ആ രീതിയിലും കുറേ ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അഷ്റഫ്ക്കമ്മ ഒരു കാര്യം നമ്മൾ എടുത്തു ചോദിക്കാണ്, നിങ്ങൾക്ക് ഇത്രയും കടമുണ്ട്, ഇത്രയും വലിയ നഷ്ടമുണ്ട്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്? ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ബാധ്യത ലോൺ അത് എനിക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ഇനി എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം എനിക്ക് ഇനി ഒരു രീതിയിൽ ഇത് കരുപിടിപ്പിക്കാൻ കഴിയില്ല. ഇനി എനിക്ക് എന്നെക്കൊണ്ട്, കാരണം എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഇത്തരം ഈ ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഇനി അതിനുള്ള ഫണ്ടിറക്കാനോ ഒന്നുമില്ല. ഒന്ന് ഇത്രത്തോളം വലിയ ബാധ്യത നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വായ്പകളൊക്കെ ഒന്ന് എഴുതി തള്ളി എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ അതായിരിക്കും. ഇന്നലെയാണ് നിങ്ങളെ കട വൃത്തിയാക്കാൻ നിങ്ങൾക്ക് അനുമതി കിട്ടിയത്? നിങ്ങൾ വന്നത് കട കണ്ടപ്പോൾ ഉള്ള ആ ഒരു വല്ലാത്ത പ്രയാസം നിങ്ങൾ കണ്ടില്ലേ? സാധനങ്ങളെല്ലാം എത്രയാ നശിച്ചു പോയിരിക്കുന്നത്, അത് കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ട് വളരെ പ്രയാസമായി. അപ്പോൾ നന്നാക്കുന്ന ക്ലീനിങ് ചെയ്യുന്നവരെന്നെ പറഞ്ഞു, നിങ്ങൾ അഷോക്ക നിങ്ങൾ അകത്തേക്ക് വരണ്ട, ഞങ്ങൾ ക്ലീൻ ചെയ്തോളൂ, നിങ്ങൾ പുറത്തു നിന്നോളൂ. എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇപ്പം മുക്കം കുന്നാണോ താമസിക്കുന്നത്? എന്താ അവസ്ഥ? വീടൊക്കെ കിട്ടിയോ അതോ? അതെ, വാടകയ്ക്ക്. ഈ ഒരു 30 വർഷം ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരാൾ കച്ചവടം നടത്തണമെങ്കിൽ ആ നാട്ടുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കും. ഇതേ നാട്ടുകാരനാണ് അന്ന് വീട്ടിൽ താമസിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് കടയുടെ മുകളിൽ ഷട്ടിൽ വന്ന് താമസിച്ച ആളാണ്. അതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ് അഷ്റഫ്ക്ക. 20 ലക്ഷത്തോളം രൂപയുടെ ചരക്കുണ്ടായിരുന്നു. ഒരുപാട് നമ്മളറിയുന്ന ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റോള് ചെയ്തും കടമെടുത്തുമൊക്കെ നടത്തിയ കടയാണ്. ആ കടയാണ് ഇപ്പോൾ അഷ്റഫ്ക്കയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ പ്രയാസമുണ്ട്, ഇങ്ങനെ ചളിയിൽ കുതിർന്ന് നിൽക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യമുള്ള ചരക്കുകൾ കാണാൻ കഴിയും. അടിയന്തരമായി സഹായിക്കുക, അദ്ദേഹത്തിൻ്റെ ബാധ്യതകളിൽ ഇളവ് വരുത്തി കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. ഇദ്ദേഹത്തിന് ഇതൊക്കെ തരണം ചെയ്യാൻ കൂടെ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. PG
വളരെ ശരിയാണ് സുഹേൽ. ആ അഷ്റഫ് പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത്. ശരിയാണ്, അതിൽ അവർക്ക് വർഷത്തിലൊരിക്കൽ വിളവെടുപ്പ് സമയത്തൊക്കെ ആയിരിക്കും അവർ പണം തിരികെ കൊടുക്കുന്നത്, പറ്റുകൊടുത്തിട്ടുണ്ട്. എത്രയോ കാലമായി ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്, അങ്ങനെ കൊടുത്ത വകയിലുള്ള നഷ്ടം, വ്യാപാരത്തിന് വേണ്ടി കടമെടുത്തത്, അതുകൊണ്ട് അവരുടെ ബാധ്യതകൾ വളരെ വലിയ ഒരു വേദനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മുസമ്മിൽ എന്നുള്ള ഐ ഡി പറയുന്നു, നമ്മുടെ സർക്കാർ ഒരിക്കലും ഈ പാവങ്ങൾക്ക് വേണ്ടി തരുന്ന പൈസ വകമാറ്റി ചെലവഴിക്കരുത്, ഇതൊരു അപേക്ഷയാണ്. എൻ്റെ ഒരു മാസത്തെ വേതനം ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന്.